നിങ്ങൾ വാദിച്ച് വാദിച്ച് ആരെയാണ് സംരക്ഷിക്കാൻ പോകുന്നത് ഞാൻ നിങ്ങളെ ആരെയും കുറ്റം പറയാൻ വേണ്ടി പറയല്ല കേട്ടോ പക്ഷെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ എൻ ഐ എ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു എനിക്ക് റിപ്പോർട്ടൊന്നുമില്ല നിങ്ങൾ റിപ്പോർട്ട് ആശ്രയിച്ച് ഞാൻ പറയാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യം തന്നെ വന്ന് വന്നത് ഈ എൻ ഐ എ കണ്ടെത്തുന്നത് ഈ പണം തീവ്രവാദ ബന്ധത്തിന് വേണ്ടി പോയി എന്നാണ് തീവ്രവാദികളുടെ കയ്യിലേക്ക് പോയി എന്നാണ് അപ്പോൾ അന്വേഷണം വേറൊരു വഴിക്ക് നീങ്ങുന്നു എന്നാണ് കാണിക്കുന്നത് മാത്രല്ല നേരത്തെയുള്ള സംഭവങ്ങൾ കൂടി അന്വേഷിക്കുമ്പോൾ ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാൻ പോവുകയാണ് നമ്മൾ അതിലല്ലേ ഊന്നണ്ടത് ആ കാര്യങ്ങൾ പുറത്തു വരേണ്ടതല്ലേ അങ്ങനെ ഒരു നമ്മുടെ നാട് നാട്ടിലേക്കുള്ള സാധാരണഗതിയിലുള്ള സമ്പദ്വ്യവസ്ഥയെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കത്തക്ക രീതിയിലുള്ള ഇടപെടലുകളിലൂടെ തീവ്രവാദ ശക്തികൾക്ക് പ്രോത്സാഹനജന പ്രോത്സാഹനമായി മാറുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് പുറത്തു വരണ്ടേ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഈ തെറ്റ് ചെയ്തിട്ടുണ്ട് അവർ നിയമത്തിൻ്റെ കരങ്ങളിൽ പെടണ്ടേ എൻ ഐ എ ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തിനാണ് പരോക്ഷമായി അതിനെ നമ്മൾ എതിർക്കാൻ പുറപ്പെടുന്നത് അതൊരു ശരിയായ രീതിയാണോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അവരന്വേഷിക്കട്ടെ കുറച്ച് നാൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ശരിയായ രീതിയിലാണോ ശരിയായ രീതിയിലല്ലേ എന്ന് അന്ന് നിങ്ങളുടെ വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വിലയിരുത്താലോ ഇപ്പം തന്നെ എന്തിനാണ് ഒരു മുൻവിധിയോടെ സമീപിക്കുന്നു കൃത്യമായി അന്വേഷിക്കാൻ അവർക്കിന്ന് അധിക അധികാരമുണ്ട് നേരത്തെ ചില കാര്യങ്ങളിൽ ഇടപെടാൻ അധികാരമുണ്ടായിരുന്നില്ല ആ അധികാരം അടക്കം ഇപ്പോൾ അവർക്ക് നിയമപ്രകാരം കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ അന്വേഷണം നടത്തട്ടെ ഫലപ്രദമായിട്ട് എല്ലാ വൻസ്രാവുകളും കൊടുങ്ങുന്നുണ്ടെങ്കിൽ കൊടുക്കട്ടെ ഇനി അത് എൻ്റെ ഓഫീസിലേക്ക് എത്തുന്നുണ്ടോ എത്തട്ടെ ആരെയെങ്കിലും ഭാഗത്തേക്ക് വന്നു വന്നോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിനൊന്നും എനിക്ക് യാതൊരു വിഷമവും ഇല്ലാന്നുള്ളത് എന്തിനാണ് നമ്മൾ അതിനെ ചെറുതായി കാണുന്നത് പരോക്ഷമായി അതിനെതിർക്കാൻ നിൽക്കരുത് അത്തരം നടപടികളെ പരോക്ഷമായി എതിർക്കുന്നത് ശരിയല്ല കുറച്ച് നാൾ അവരന്വേഷിക്കട്ടെ അന്വേഷിച്ച കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരട്ടെ അതിനൊരു അവസരം കൊടുക്കും

ആ അന്വേഷണത്തിന് ആവശ്യമായ എല്ലാ സഹായവും പിന്തുണയും ചെയ്തു കൊടുക്കുക എല്ലാ കുറ്റവാളികളും പുറത്തു വരട്ടെ ഏതെല്ലാം വമ്പന്മാരാണ് കോമ്പന്മാരാണ് അവരെല്ലാം പുറത്തു വരട്ടെ എന്തിനാണ് അതിന് നമ്മൾ ബേജാറാവുന്നത് നിങ്ങൾക്ക് ബേജാറുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ചിലർക്ക് വല്ലാത്ത നെഞ്ചിടിപ്പുണ്ട് ആ നെഞ്ചടിപ്പ് ശമിപ്പി ശമിപ്പിക്കാൻ നിങ്ങൾ സഹായിച്ചു കൊടുക്കണ്ട അതാണ് നിങ്ങളോട് എനിക്കുള്ള ഉദ്ദേശം അത്രയേ ഉള്ളൂ